റേമ ദൈവവചന ശുശ്രൂഷയിലേക്ക് യേശുനാമത്തിൽ എല്ലാ മക്കൾക്കും സ്നേഹപൂർവം സ്വാഗതം. വിശുദ്ധ യോഹന്നാൻ്റെ ഒന്നാം ലേഖനം 5:12 ദൈവപുത്രനെ സ്വന്തമാക്കുന്നവന് ജീവനുണ്ട്, ദൈവപുത്രനെ സ്വന്തമാക്കാത്തവനിൽ ജീവൻ വസിക്കുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈശോ ആരാണെന്ന് ഈശോ തന്നെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. ഈശോ ജീവനാണ്. നമുക്കറിയാം, എന്തും ഏതും നമുക്ക് നമ്മുടെ കുടുംബത്തിന് വളരണമെങ്കിൽ ജീവൻ കൂടിയേ തീരൂ. ജീവനില്ലാത്ത ഒന്ന് അത് മരിച്ചു പോകും, അത് ചീഞ്ഞു പോകും, അത് ദുർഗന്ധമമിക്കും. എന്നാൽ ജീവനുള്ളത് ഒരിക്കലും മരിക്കത്തില്ല. അതുകൊണ്ട് ദൈവപുത്രനെ സ്വന്തമാക്കുന്നവനിൽ ജീവനുണ്ട്. അതുകൊണ്ട് ഈശോ മർത്താവിനോട് പറഞ്ഞ്, എന്നിൽ വിശ്വസിക്കുന്നവൻ, എന്നെ സ്വന്തമാക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. കാരണം അവൻ മരിച്ച് ശവശരീരമായാലും അവനിൽ യേശുവുണ്ട്, ജീവനുണ്ട്, അവന് മരണമില്ല. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, യേശുവിൻ്റെ സാന്നിധ്യം ഉറപ്പു വരുത്താൻ നമുക്ക് സാധിക്കണം. ദൈവപുത്രൻ നമ്മിലില്ലെങ്കിൽ നമുക്ക് ജീവനില്ല. ഒരു മൃഗത്തെ പോലെ, ഒരു ശവത്തെ പോലെ നമ്മളെ കായ്ത്തീരുന്ന ഒരു ഗതികേടുണ്ടാകുമെന്ന വലിയ സത്യം ഈ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ, കർത്താവിനെ സ്വന്തമാക്കി, യേശുവിനെ സ്വന്തമാക്കി ജീവൻ്റെ നിറവിൽ എന്നും നിലനിൽക്കാൻ, ജീവിക്കാൻ, വളരാൻ, ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ ദൈവം നമ്മെ ഇതാ അനുഗ്രഹിക്കുന്നു. ഈ വചനത്തിൻ്റെ അഭിഷേക ശക്തി നിറയാൻ പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങയെ സ്വന്തമാക്കുമ്പോഴാണല്ലോ ഞങ്ങൾക്ക് ജീവനുണ്ടാകുക. അങ്ങയെ സ്വന്തമാക്കിയ ഒരു ജീവിതം ജീവിക്കാൻ ഈ വചനത്തിൻ്റെ അത്ഭുത ശക്തി കർത്താവെ ഞങ്ങളിലും, ഞങ്ങളുടെ കുടുംബങ്ങളിലും, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിലും, സഭ മുഴുവനിലും, ലോകം മുഴുവനിലും ഇപ്പോൾ സംഭവിക്കട്ടെ. ഈ വചനം സംഭവിക്കട്ടെ. അങ്ങയെ സ്വന്തമാക്കി, ജീവനാകുന്ന അങ്ങയെ സ്വന്തമാക്കി ആ ജീവനിൽ ചീഞ്ഞു പോകാതെ, ഉണങ്ങിപ്പോകാതെ, നശിച്ചു പോകാതെ ധാരാളം ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന വലിയ അഭിഷേകത്തിലേക്ക് ഞങ്ങളെയും, ഞങ്ങളുടെ കുടുംബങ്ങളെയും, സഭ മുഴുവനെയും നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മ മാതാവേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല വിശുദ്ധരെ, രക്തസാക്ഷികളെ, നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി ഈ വചനം സംഭവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ.